വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ ഒന്നാം വർഷ ഭൂമിശാസ്ത്രത്തിൻ്റെ ഒരു ക്ലാസ് നിങ്ങൾ ഇതിനോടകം അറ്റൻഡ് ചെയ്തവരാണ് അല്ലേ ആ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് ഹയർ സെക്കൻഡറി കോഴ്സിൽ എന്തൊക്കെ ഭൂമിശാസ്ത്ര വിവരങ്ങളാണ് നിങ്ങൾ പഠിക്കുക എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഒപ്പം അതിൽ പ്ലസ് വൺ ക്ലാസ്സിൽ നിങ്ങൾ പരിചയപ്പെടുന്ന പാഠപുസ്തകങ്ങൾ ഏതൊക്കെയെന്നും അവയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ് എന്നും ഒരു സാമാന്യ ധാരണ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി കിട്ടിക്കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആദ്യമ മനുഷ്യൻ്റെ കാലം മുതൽക്ക് തന്നെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചുള്ള സാമാന്യ ധാരണ മനുഷ്യൻ നേടി എന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ അതുപോലെ തന്നെ ശാസ്ത്രലോകത്തിൻ്റെ മുൻപിൽ ഭൂമിശാസ്ത്രം എന്ന വിഷയം ഒരു ശാസ്ത്രം എന്ന നിലയിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കി ഭൂമിശാസ്ത്രം എന്ന പദത്തിൻ്റെ നിർവചനം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പിന്നെയോ ഭൂമിശാസ്ത്രം ഒരു സ്ഥാനീയ ശാസ്ത്രമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ വിവിധ പ്രദേശങ്ങൾ എവിടെ സ്ഥിതി ചെയ്യുന്നു അതിൻ്റെ സ്ഥാനം ഭൂമിയിൽ എവിടെയാണ് എന്നതിനാണ് ഭൂമിശാസ്ത്രത്തിൽ ഏറെ പ്രാധാന്യം നൽകുന്നത് എന്ന വിവരവും നിങ്ങൾ ഉൾക്കൊള്ളുകയുണ്ടായി സ്ഥാനീയ വ്യത്യാസങ്ങളെ പ്രാദേശിക വ്യത്യാസങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്ന ശാസ്ത്രം കൂടിയാണ് എന്ന വിവരവും നിങ്ങൾക്ക് കിട്ടുകയുണ്ടായി അല്ലേ ജോഗ്രഫി ഈസ് എ സ്റ്റഡി ഓഫ് ഏരിയൽ ഡിഫറൻസിയേഷൻ ദീസ് വേർ ദ ടോപ്പിക്സ് വി ഫെമിലിയറൈസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് ഓക്കെ ഇതു സംബന്ധമായി നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റും തരികയുണ്ടായി എന്തൊക്കെയായിരുന്നു അത് കുറിച്ചും ഭൂമിശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ കുറിച്ചുമൊക്കെ ഒരു ലഘു കുറിപ്പ് എഴുതാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇനി അതോടൊപ്പം മറ്റൊരു അസൈൻമെൻറ്റും നിങ്ങൾക്ക് തന്നിരുന്നു എന്താണത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിരുന്നു കൊണ്ട് അല്ലെങ്കിൽ സൗകര്യപ്രദമായ ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് നോക്കിയിട്ട് അവിടെ കാണുന്ന കാഴ്ചകളെ ഒന്ന് സ്കെച്ച് ചെയ്യാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു അല്ലേ ആ പ്രദേശത്തിൻ്റെ ഒരു ചിത്രം എടുക്കാനും നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു എങ്കിൽ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആ അസൈൻമെൻറ്റിൽ നിന്ന് തന്നെ ആരംഭിച്ചാലോ നിങ്ങളെപ്പോലെ മറ്റൊരു വിദ്യാർത്ഥി തൻ്റെ പരിസരത്തെ ചിത്രീകരിച്ചത് ഒന്ന് കാണാം വളരെ അകലയായി കാണുന്ന ആ കുന്നിൻ്റെ നിര നിങ്ങൾക്ക് കാണാം അതിൻ്റെ ചുറ്റുപാടുള്ള മറ്റു കാഴ്ചകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധ പതിയുന്നുണ്ടായിരുന്നു അല്ലേ മരങ്ങളുണ്ട് എവിടെയോ ഒരു വീട് കാണുന്നു മറ്റൊരു വീടിൻ്റെ മേൽക്കൂര അതിൻ്റെ മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്ക് ഇത്രയൊക്കെ നിങ്ങൾ കണ്ടു അല്ലേ ഇനി അതേ പ്രദേശത്തിൻ്റെ മൊബൈലിൽ എടുത്ത ചിത്രം കൂടി കാണൂ കണ്ടല്ലോ അല്ലേ <laughs> <laughs> ൂ ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ചിത്രം വരച്ചു ആ പ്രദേശത്തിൻ്റെ ചിത്രം നിങ്ങൾ എടുക്കുകയും ചെയ്തു ഈ ചിത്രങ്ങളൊക്കെ നിങ്ങളോട് എന്തിനായിരിക്കും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങളൊരുപക്ഷെ കരുതുന്നുണ്ടാവും ഇറ്റ് വാസ് എൻ ആക്ടിവിറ്റി സജസ്റ്റഡ് ജസ്റ്റ് ടു ടെസ്റ്റ് യുവർ എബിലിറ്റി ഇൻ ഡ്രോയിങ് നോ നോട്ട് അറ്റ് ഓൾ ചിത്രരചനയിലുള്ള നിങ്ങളുടെ പാഠവും പരിശോധിക്കാനുള്ള ഒരു പ്രവർത്തനമേ ആയിരുന്നില്ല അത് പിന്നെ എന്തിനായിരുന്നു അത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ എന്തൊക്കെ വിവരങ്ങളുണ്ട് എന്ന് നിങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അത് ഇപ്പോഴായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കൃത്യമായി ആ പ്രദേശത്തെ ഒന്ന് നിരീക്ഷിക്കുന്നത് അല്ലേ സി ദർ ഈസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ സീയിങ് ആൻഡ് ഒബ്സെർവിങ് കാണുന്നതും നിരീക്ഷിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഈ രണ്ട് ചിത്രങ്ങളും താരതമ്യം ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ചില വിവരങ്ങൾ ഞാൻ വരയ്ക്കാൻ വിട്ടുപോയി എന്ന് ബോധ്യമായി അല്ലേ സി പവർ ഓഫ് ഒബ്സർവേഷൻ ഇസ് എ പ്രൈം റിക്വസ്റ്റ് ഫോർ എനി ജോഗ്രഫർ ഏതൊരു ഭൂമിശാസ്ത്രജ്ഞനും വേണ്ടുന്ന അടിസ്ഥാനപരമായ ഗുണങ്ങളിലൊന്നാണ് നിരീക്ഷണ പാഠവം എന്നത് ഏറ്റവും സൂക്ഷ്മമായ വിവരം പോലും ക്യാമറയുടെ ഉള്ളിൽ പതിയും നേരെ മറിച്ച് നിങ്ങൾ പെൻസിൽ കൊണ്ട് ഒരു വിവരം വരച്ചെടുക്കുമ്പോൾ ഇറ്റ് ഓൾ ഡിപ്പെൻസ് ഓൺ യുവർ പെർസെപ്ഷൻ നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ അഭിരുചി ഇവയൊക്കെയും ആ ചിത്രത്തിൽ പ്രതിഫലിക്കും പലതും നിങ്ങൾ വിട്ടുപോകും ഒരു നല്ല ഭൂമിശാസ്ത്രത്തിന് വേണ്ടുന്ന ഗുണം എന്നത് നിരീക്ഷണ പാഠവുമാണ് ഇനി മുതലെങ്കിലും ചുറ്റുപാടുകളെ നിരീക്ഷിക്കാൻ ശ്രമിക്കൂ കണ്ടാൽ പോരാ നിരീക്ഷിക്കുക തന്നെ വേണം അപ്പോൾ ഇനി അടുത്ത ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ വരച്ച ആ പ്രദേശത്തിൻ്റെ ദൃശ്യമുണ്ടല്ലോ മുതിർന്നവരെ അതൊന്ന് കാണിച്ചു നോക്കുക വീട്ടിലെ ഏറ്റവും പ്രായമുള്ള ആളുകളോട് ചോദിക്കുക ഈ പ്രദേശം നിങ്ങളുടെ കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു മുപ്പതും നാൽപ്പതും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ചിത്രീകരിച്ച ഇതേ പ്രദേശത്തിൻ്റെ കാഴ്ച എങ്ങനെയായിരുന്നു എന്ന് അവരോടൊന്ന് ചോദിച്ചു നോക്കുക അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അവരുടെ ചെറുപ്പത്തോട് ബന്ധപ്പെടുത്തി ഒത്തിരി കഥകൾ നിങ്ങളോട് പറയാനുണ്ടാവും ആ കഥകളൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ ആ പ്രദേശത്തിൻ്റെ ദൃശ്യങ്ങളിൽ എന്തൊക്കെ വിവരങ്ങളാണ് മുമ്പുണ്ടായിരുന്നതിൽ നിന്നും ഇപ്പോൾ വ്യത്യാസമായി വന്നിട്ടുള്ളത് എന്തൊക്കെ ആയിരിക്കാം പുതിയ വീടുകൾ വന്നിട്ടുണ്ടാകാം അല്ലേ പുതിയ റോഡുകൾ വൈദ്യുതി തൂണുകൾ പാലങ്ങൾ അല്ലെ ഓരോരുത്തരുടെയും പ്രദേശം വ്യത്യസ്തമാണല്ലേ അത് ദൃശ്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാനൊരു ചിത്രം നിങ്ങളെ മുമ്പേ നേരത്തെ കാണിച്ചില്ലേ അത് വയനാട് ജില്ലയിലെ കൽപ്പറ്റ എന്ന പ്രദേശത്ത് ഒരു പ്ലസ് വൺ വിദ്യാർത്ഥി വരച്ചതാണ് അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് നിങ്ങളുടെ പ്രദേശത്തിൻ്റെ ദൃശ്യം എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി കാണും എന്നാൽ സമാനമായ ദൃശ്യങ്ങൾ ഉള്ളവരും ഉള്ളവരുമുണ്ടാവാം ഇനി സമാനതകളുടെ ഉള്ളിൽ തന്നെയും സൂക്ഷ്മതലത്തിൽ നിരീക്ഷിച്ചാൽ വ്യത്യാസങ്ങൾ കണ്ടെത്താൻ കഴിയും യെസ് ജോഗ്രഫി എ സ്റ്റഡി ഓഫ് ഏരിയൽ ഡിഫറൻസിയേഷൻ പ്രാദേശിക വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഭൂമിശാസ്ത്രം എന്നത് ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാൻ ഈ ആക്ടിവിറ്റി നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാകും അപ്പോൾ പത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ആ പ്രദേശത്തിന് വ്യത്യാസങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അതുപോലെ ഇനിയൊരു അൻപതോ നാൽപ്പതോ വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഈ പ്രദേശത്ത് എങ്ങനെയായിരിക്കും കാഴ്ചകൾ മാറിയിട്ടുണ്ടാകുമോ ഉണ്ടാകും അല്ലേ മാറ്റത്തിന് വിധേയമാണ് സകലതും ഈവൻ ദ മൗണ്ടൻസ് ആർ നോട്ട് പെർമനൻറ്റ് ദർ ഓൾസോ സബ്ജെക്ട് ടു ചേഞ്ച് മാറ്റം എന്നത് എല്ലായിടത്തും നടക്കുന്നു പ്രകൃതിയിലെമ്പാടും മാറ്റങ്ങൾ നടക്കുന്നുണ്ട് പ്രകൃതിയിൽ മാത്രമല്ല മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് യെസ്

ദൃശ്യം പകർത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ കുട്ടികൾ വരയ്ക്കുമായിരുന്ന ചിത്രമല്ല ഇപ്പോൾ വരയ്ക്കുമ്പോൾ കിട്ടുക ഒരു വർഷം മുമ്പ് കവളപ്പാറയുടെ ദൃശ്യം എന്തായിരുന്നുവോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഭൂപ്രദേശ ദൃശ്യം ലാൻഡ്സ്കേപ്പ് അപ്പോൾ നിങ്ങൾ വരച്ച പ്രദേശത്തിൻ്റെ ദൃശ്യത്തോടൊപ്പം എന്നാണ് വരച്ചത് എന്ന തീയതി കൂടി അതിനുള്ളിൽ കുറിച്ചു വയ്ക്കണം ഒന്ന് ഓർത്ത് കുറിച്ചു വയ്ക്കുക കാരണം നാളെ ഒരു പക്ഷേ നിങ്ങളോട് അതേ പ്രദേശം ചിത്രീകരിക്കാൻ പറഞ്ഞാൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം സോ ജോഗ്രഫി ട്രൈസ് ടു അനലൈസ് തിങ്സ് ടെമ്പറലി ഭൂമിശാസ്ത്രം കാലിക വിശകലനത്തിനു കൂടി ശ്രമിക്കുന്നു കാലാനുസൃതമായി ഉണ്ടാകുന്ന മാറ്റങ്ങളെ കൂടി ഭൂമിശാസ്ത്രത്തിൽ പരിഗണിക്കുന്നുണ്ട് ചരിത്രത്തിലാണ് കാലത്തിൻ്റെ വിശകലനം കൂടുതൽ നന്നായി നടക്കുന്നത് പക്ഷേ ഭൂമിശാസ്ത്രത്തിലും കാലിക വിശകലനത്തിന് ഏറെ പ്രസക്തിയുണ്ട് എന്ന് ബോധ്യമായില്ലേ അല്ലേ ക്യാമറ കണ്ണിലൂടെ കാഴ്ചകൾ കാണുമ്പോഴും നിങ്ങൾ നോക്കുമ്പോഴുമൊക്കെ വാട്ട് യു ആർ ആക്ച്വലി ഡൂയിങ് ഈസ് യു ആർ ഗ്യാദറിങ് ഇൻഫർമേഷൻസ് ഇൻ ദ ലാറ്ററൽ മാനർ എന്നാൽ വിശാലമായൊരു പ്രദേശത്തെ ഒന്നാകെ നോക്കി കാണണമെന്നുണ്ടെങ്കിൽ ഏരിയൽ വ്യൂ ആണ് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് വേണ്ടത് യു ജസ്റ്റ് ഇമാജിൻ ടു ബി എ ബേർഡ് അങ്ങനെ ആകുമ്പോൾ കൂടുതൽ പ്രദേശങ്ങൾ കാണാൻ കഴിയും വസ്തുതകൾ മാത്രം നിങ്ങളുടെ വിവരങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യും നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ വിഭവ വിനിയോഗവുമായി ഒരു ഭൂപടം പരിചയപ്പെടുകയുണ്ടായി അത് ഒന്നുകൂടി നിങ്ങളുടെ അറിവിലേക്കായി ഇവിടെ കാണിക്കുകയാണ് നിങ്ങൾ ഈ സ്ലൈഡുകൾ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെയും തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെയും മാണിക്കൽ പഞ്ചായത്ത് എന്ന തിരുവനന്തപുരം ജില്ലയിലെ ഒരു പഞ്ചായത്തിലെ ഭൂവിനിയോഗമാണ് ഈ സ്ലൈഡുകളിൽ നിങ്ങൾ ഇപ്പോൾ കണ്ടത് നമുക്ക് ഭൂവിനിയോഗത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നത് അതിനുശേഷം നിങ്ങൾ കണ്ട ആ പൈ ഡയഗ്രങ്ങളിലൂടെയും മനസ്സിലായി അല്ലേ ചുരുക്കി പറഞ്ഞാൽ ഭൂവിനിയോഗം മാറിക്കൊണ്ടേയിരുന്നു കാലികമായി മനുഷ്യൻ്റെ ഇടപെടലിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടത് ഇതുപോലെ തന്നെയാണ് ഭൂപ്രദേശങ്ങൾക്ക് ഒന്നാകെയും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ പ്രകൃതിയുമായി നിരന്തരം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു ഈ ഇടപെടലിൻ്റെ അളവും വ്യാപ്തിയും വിദ്യയുടെയും നിലനിൽക്കുന്ന മറ്റു സാഹചര്യങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മാറിക്കൊണ്ടേയിരിക്കും സോ ജോഗ്രഫി ട്രൈസ് ടു അനലൈസ് ദിസ് ചേഞ്ചിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എവർ ചേഞ്ചിങ് എർത്ത് ആൻഡ് ദ അൺടയറിങ് മാൻ പരിശ്രമശാലിയായ മനുഷ്യനും മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമോപരിതലും തമ്മിലുള്ള നിരന്തരമായ ഇടപെടലുകളെക്കുറിച്ചുള്ള പഠനം കൂടിയാണ് ഭൂമിശാസ്ത്രം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മാൻ നേച്ചർ ഇൻ്റാക്ഷൻ സ്റ്റാർട്ടഡ് സിൻസ് ദ അഡ്വൻറ് ഓഫ് മാൻ മനുഷ്യൻ്റെ വരവ് മുതൽക്ക് തന്നെയാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചത് ഭൂമി എത്ര വലുതാണ് പക്ഷേ ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനോ എത്ര നിസാരനോ ഇത് നാലപ്പാട് നാരായണമേനു വളരെ ഹൃദയസ്പർശിയായ വരികളിലൂടെ അനാവൃതമാക്കിയിട്ടുണ്ട് എന്താണെന്നറിയുമോ അനന്തമജ്ഞാതമവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം കാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ കണ്ടു കണ്ടില്ലേ ഈ ഭൂമി എത്ര വലുതാണ് ഈ ഭൂമിയുടെ ചലനം സഞ്ചാരം അത് സംബന്ധമായ വിവരങ്ങളൊക്കെയും തീർത്തും അജ്ഞാതമാണ് പല മനുഷ്യർക്കും അങ്ങനെയുള്ള ഈ നിസാരനായ മനുഷ്യൻ ഈ പ്രകൃതിയെ ഇന്ന് ഏറെ മാറ്റിമറിച്ചുകൊണ്ട് സധൈര്യം മുന്നേറിക്കൊണ്ടിരിക്കുന്നു പാഠപുസ്തകത്തിൽ മറ്റൊരു കവി പ്രകൃതിയും മനുഷ്യനും തമ്മിൽ നടത്തുന്ന സംഭാഷണത്തിൻ്റെ രൂപത്തിൽ ആ ഇടപെടലിനെ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട് നമുക്കതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം യു ക്രിയേറ്റഡ് ദ സോയിൽ ഐ ക്രിയേറ്റഡ് ദ കപ്പ് യു ക്രിയേറ്റഡ് ദ നൈറ്റ് ഐ ക്രിയേറ്റഡ് ദ ലാം യു ക്രിയേറ്റഡ് ദ വില്ലർനസ് ദ ഹിൽ ടെറൈൻസ് ആൻഡ് ദ ഡെസേർട്സ് ഐ ക്രിയേറ്റഡ് ദ ഫ്ലവർ ബേർഡ്സ് ആൻഡ് ഗാർഡൻസ് നീ മണ്ണ് സൃഷ്ടിച്ചു ഞാൻ പാത്രവും നീ ഇരുട്ട് സൃഷ്ടിച്ചു ഞാൻ വിളക്ക് നീ കാടും മേടും മരുഭൂമികളും ഉണ്ടാക്കി ഞാനോ പൂമെത്തയും പൂന്തോട്ടങ്ങളും ഉണ്ടാക്കി എത്ര ഭംഗിയായാണ് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇടപെടലിനെ കവി ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് ഓരോ പ്രദേശവും തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു പഴയ കാലത്ത് ദിസ് റിലേറ്റീവ് ഐസൊലേഷൻ ഹാസ് ലെഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിജിനസ് കൾച്ചേഴ്സ് ഏറെക്കാലം ഒറ്റപ്പെട്ടു നിന്നതിൻ്റെ ഫലമായി ഓരോ പ്രദേശങ്ങളിലും തനതായ സംസ്കാരങ്ങൾ രൂപപ്പെടുകയുണ്ടായി കാലമേറെ കഴിഞ്ഞപ്പോൾ സംസ്കാരങ്ങൾ തമ്മിൽ ഇടപെടാനും തുടങ്ങി ആളുകൾ ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ നടന്ന് മറ്റു ദിക്കിലേക്ക് പോവുകയുണ്ടായി അങ്ങനെ മറ്റു സംസ്കാരങ്ങളെ കണ്ടെത്തി കൊടുക്കൽ വാങ്ങലുകൾ ആരംഭിച്ചു പാതകൾ ക്രമത്തിൽ വലുതായി പല ദിക്കിൽ നിന്നും വരുന്ന പാതകൾ കൂടിച്ചേർന്നു പാതകളുടെ ശൃംഖലകൾ കൂടിച്ചേർന്ന് കെട്ടുകളുണ്ടായി നാൽക്കവലകൾ ഉണ്ടായി സോ ഗ്രാജുവലി ഗ്രാജുവലി ദ സ്പേസ് വാസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഓർഗനൈസ്ഡ് നമ്മൾക്കൊരു ചെറിയ ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം ഇപ്പോൾ തമിഴ്നാട് ഏതാ ഭാഷ തമിഴാണ് അല്ലേ കേരളത്തിൽ മലയാളവും എന്താ ഈ ഒരു വ്യത്യാസത്തിന് കാരണം കാരണം മറ്റൊന്നുമല്ല സഹ്യപർവ്വത നിരകൾ ഉയർത്തിയ പ്രതിരോധമാണ് ഈ മലനിരകൾ കാലങ്ങളോളം ജനതകളെ തമ്മിൽ വേർതിരിച്ചു നിർത്തി എന്നാൽ കാലാന്തരത്തിൽ ഈ ചുരങ്ങളിലൂടെയും മറ്റും കൊടുക്കൽ ഇവിടെ ഇല്ലാത്തത് അവിടെ നിന്ന് കൊണ്ടുവന്നു അവിടെ ഇല്ലാത്തത് ഇവിടെ നിന്ന് കൊണ്ടുപോയി അല്ലേ അപ്പോൾ ഗ്രാമതലത്തിലും തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ആയി അത് പിന്നീട് വ്യാപിച്ചു വൻകരകൾ കടന്ന് പിന്നെയും പിന്നെയും വ്യാപിച്ചു ലോകം മുഴുവനും ഇപ്പോൾ ഓർഗനൈസ്ഡായി അതിൻ്റെ ഫലമായി പല പുത്തനറിവുകൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് പൈനാപ്പിളിൻ്റെ കഥ അറിയാമോ വാസ്കോഡ ഗാമ തൻ്റെ നീണ്ട സമുദ്രയാത്രയ്ക്കിടയിൽ വൈറ്റമിൻ സിയുടെ കുറവ് പരിഹരിക്കാനായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന് കപ്പലിൽ കൂടെ കൊണ്ടുവന്നതാണ് പൈനാപ്പിൾ അത് പോർത്തൂസ് ചക്ക എന്ന് തിരുവനന്തപുരം ഭാഗത്ത് പറയും അത് ചുരുങ്ങി ചുരുങ്ങി അത് ചുരുങ്ങിയത് ചക്കയായി അങ്ങനെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണിത് ഇതേപോലെ ഒരുപാട് 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 വിഭവങ്ങൾക്ക് അതിൻ്റേതായ കഥയും ചരിത്രവും പറയാനുണ്ടാവും അതൊക്കെ അന്വേഷിക്കുക ഈ ക്ലാസ് അതിൻ്റെയൊക്കെ അന്വേഷണത്തിൻ്റെ തുടക്കമാകട്ടെ ഭൂമിശാസ്ത്രത്തിൽ മൂന്ന് തരം ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ജോഗ്രഫി ട്രൈസ് ടു ആൻസർ ത്രീ സെറ്റ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അതെ ഒന്ന് എന്ത് എന്ന ചോദ്യം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എന്ത് എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം ഓരോ ഭൂപ്രകൃതി പ്രത്യേകതകളും ഓരോ പ്രതിഭാസങ്ങളും ഭൗമോപരിതലത്തിൽ ഉണ്ടാക്കുന്ന വിതരണ എന്ത് എന്ന് അന്വേഷിക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എവിടെ എന്നതാണ് ഏതു പ്രതിഭാസം ഏതു വിതരണക്രമം എവിടെ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അപ്പോൾ എന്ത് എവിടെ എന്നിങ്ങനെ രണ്ട് ചോദ്യങ്ങൾ മൂന്നാമത്തെ ചോദ്യം എന്തുകൊണ്ട് എന്നതാണ് നമുക്ക് ഓരോന്നായി നിരീക്ഷിക്കാം ആദ്യത്തെ ചോദ്യം എന്ത് ഏതു പ്രതിഭാസം ഏതു പ്രതിഭാസത്തിൻ്റെ വിതരണ ക്രമം എന്നതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് എവിടെ അപ്പോൾ ഈ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും വലിയ പ്രസക്തി മുൻകാലങ്ങളിലുണ്ടായിരുന്നു വിശേഷിച്ചും കൊളോണിയൽ കാലഘട്ടത്തിൽ കോളനി വാഴ്ചയുടെ കാലഘട്ടത്തിൽ ഈ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ഏറെ പ്രസക്തി ഉണ്ടായിരുന്നു എന്തായിരിക്കാം കാരണം നമ്മുടെ ഇന്ത്യയെ ഏറെക്കാലം ഏതാണ്ട് ഇരുന്നൂറ് വർഷത്തിലധികം കാലം ഇന്ത്യയെ അടക്കി ഭരിച്ചിരുന്നവരായിരുന്നു ഗ്രേറ്റ് ബ്രിട്ടൻ അല്ലേ നമ്മുടെ നാട്ടിൽ ഏത് വിഭവമാണുള്ളത് അത് അതെവിടെയാണുള്ളത് ഇതറിഞ്ഞാൽ മാത്രമേ അവർക്ക് വളരെ ഫലപ്രദമായി അത് മുഴുവനും ശേഖരിക്കാൻ കഴിയുമായിരുന്നുള്ളൂ അതിന് ഉതകുന്ന തരത്തിലാണ് നമ്മുടെ തുറമുഖങ്ങളൊക്കെ അവർ ഡെവലപ്പ് ചെയ്തത് ചെന്നൈ തുറമുഖമായാലും ശരി കൊൽക്കത്ത തുറമുഖമായാലും ശരി ഇനി മുംബൈ തുറമുഖമായാലും ശരി ദീസ് പോർട്സ് ആക്റ്റഡ് ആസ് സക്ഷൻ പോയിൻറ്സ് ഓഫ് ദീസ് റിസോഴ്സസ് ആൻഡ് ടു ഗാദർ ദീസ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി ദീഡ് ആൻസേഴ്സ് ടു ദ ഫസ്റ്റ് ടു ക്വസ്റ്റൻസ് വാട്ട് വെയർ നൗ കംസ് ദ തേർഡ് ക്വസ്റ്റ്യൻ വൈ എന്തുകൊണ്ട് ഈ ചോദ്യമാണ് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാസ്ത്ര സ്വഭാവം വെളിവാക്കുന്നത് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും വിവരണം എന്ന ഭൂമിശാസ്ത്രത്തിൻ്റെ പരമ്പരാഗതമായ നിർവചനത്തിൽ നോട് ചേർന്ന് നിൽക്കുന്നതാണ് ഭൂമിയെക്കുറിച്ചുള്ള ഭൗമോപരിതലത്തെക്കുറിച്ചുള്ള വിവരണം എന്ത് എവിടെ എവിടെയെന്നത് ഈ മൂന്നാമത്തെ ചോദ്യത്തിന് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാസ്ത്രീയ സ്വഭാവത്തെ വെളിവാക്കുന്ന ഗുണം കൂടിയുണ്ട് എന്തുകൊണ്ട് ആ പ്രതിഭാസം അവിടെ അങ്ങനെ ആ പ്രതിഭാസത്തിൻ്റെ വിതരണ ക്രമം എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം ദ പെസഫിക് റിങ് ഓഫ് ഫയർ ശാന്തസമുദ്രത്തിലെ തീവലയം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ ശാന്തസമുദ്രത്തിൻ്റെ അരികിലുടനീളമാണ് അഗ്നിപർവ്വതങ്ങളുടെ നീണ്ട ശൃംഖലയുള്ളത് ഉണ്ടാ തീ വലയം എന്ന് പറയുന്നത് അതെന്തുകൊണ്ട് അതെന്തുകൊണ്ട് എന്ന കാരണം അന്വേഷിച്ച് പോകുമ്പോഴാണ് അതൊരു ഫലകമാണ് എന്നും സമുദ്രഫലകമാണെന്നും ഫലകാതിരുകളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ സാധാരണമാണെന്നും ഉള്ള ഉത്തരം നമുക്ക് കിട്ടുന്നത് അപ്പോൾ ജോഗ്രഫി ട്രൈസ് ടു ഫൈൻഡ് കോസസ് ഫോർ ദ വേരിയസ് ഫിനോമിന ദിസ് കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഭൂമിശാസ്ത്രത്തിൽ നിരന്തരം നടക്കുന്ന ഒരു അന്വേഷണമാണ് അപ്പോൾ എന്ത് എവിടെ എന്തുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങൾക്കാണ് ഭൂമിശാസ്ത്രത്തിൽ പ്രധാനമായും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഭൂമിശാസ്ത്രത്തിൻ്റെ ശാസ്ത്ര സ്വഭാവം വെളിപ്പെട്ടു അല്ലേ എന്താണ് ശാസ്ത്രം സയൻസ് ഈസ് നത്തിങ് ബട്ട് ട്രൂത്ത് എന്തിൻ്റെയും ഏതിൻ്റെയും സത്യം അന്വേഷിക്കലാണ് ശാസ്ത്രത്തിൻ്റെ സത്ത ഭൂമിശാസ്ത്രം എല്ലാ വിഷയങ്ങളെയും സമഗ്രമായി സമീപിക്കുന്നുണ്ട് ഭൂമിശാസ്ത്ര പഠനം മറ്റെല്ലാ ശാസ്ത്രങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് എങ്കിൽ മാത്രമേ സമഗ്രമായി ഒരു വിഷയത്തെ സമീപിക്കാനാവൂ മറ്റ് ഭൗതിക ശാസ്ത്ര വിഷയങ്ങളുമായി ഭൂമിശാസ്ത്രത്തിന് ഏറെ ബന്ധമുണ്ട് മറ്റ് ജൈവശാസ്ത്രങ്ങളുമായും ബന്ധമുണ്ട് അതുപോലെ തന്നെ സാമൂഹ്യ ശാസ്ത്ര വിഷയങ്ങളുമായും ഭൂമിശാസ്ത്രത്തിന് ഏറെ ബന്ധമുണ്ട് ഈ ബന്ധം വെളിവാക്കുന്ന ഒരു ചിത്രം പാഠപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾ പരിശോധിക്കുക ഇപ്പോൾ നിങ്ങൾ ഈ സ്ലൈഡിൽ കാണുന്ന ആ ചിത്രം ഈ ഡയഗ്രം നോക്കിയിട്ട് നിങ്ങൾ ഭൗതികശാസ്ത്ര വിഷയങ്ങളുമായി ഭൂമിശാസ്ത്രത്തിനുള്ള ബന്ധം ഏതൊക്കെ വിഷയങ്ങൾ സാമൂഹ്യശാസ്ത്ര വിഷയങ്ങളുമായി ഏതെല്ലാം തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ജൈവശാസ്ത്ര വിഷയങ്ങളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ മൂന്ന് കോളം തിരിച്ച് അതിനുള്ളിൽ അവയെ ഒന്ന് ഉൾപ്പെടുത്തി നോക്കൂ അത്ര വിശാലമായ മേഖലകളിൽ നിന്നും വിവരം ശേഖരിച്ചുകൊണ്ടാണ് ഭൂമിശാസ്ത്രം മുന്നേറുന്നത് എന്ന് നിങ്ങൾക്കതിൽ നിന്നും ബോധ്യമാകും അതുപോലെ തന്നെയാണ് സ്ഥാനീയ വിതരണക്രമം സ്വാധീനം ചെലുത്തുന്ന മറ്റ് ഭൗതികശാസ്ത്ര വിഷയങ്ങളൊക്കെയും ഭൂമിശാസ്ത്രത്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുമുണ്ട് സേ ഫോർ എക്സാമ്പിൾ ബോട്ടണി സസ്യശാസ്ത്രം ഓരോ കാലാവസ്ഥയിലും വളരുന്ന സസ്യങ്ങൾ വ്യത്യസ്തമാണ് അല്ലേ ഉഷ്ണമേഖലാ പ്രദേശത്ത് വളരുന്ന സസ്യങ്ങളല്ല ധ്രുവത്തിലേക്ക് പോകും തോറും കാണപ്പെടുന്നത് അപ്പോൾ ഈ വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ അവർക്ക് ഭൂമിശാസ്ത്രത്തിൻ്റെ വിവരം കൂടിയേ തീരൂ ഇറ്റ് ഈസ് എൻ ഇൻറ്റഗ്രേറ്റിംഗ് സയൻസ് ഇറ്റ് ഈസ് എൻ ഇൻ്റർ ഡിസിപ്ലിനറി സയൻസ് ക്ലിയർ സി മെനി ജിയോഗ്രാഫിക്കൽ ഫീച്ചേഴ്സ് ആർ ദ റിസൾട്ട് ഓഫ് ഹ്യൂമൻ ഡിസിഷൻസ് പല ഭൂപ്രകൃതി പ്രത്യേകതകളും ഭൂരൂപങ്ങളും മനുഷ്യൻ്റെ തീരുമാനത്തിൻ്റെ ഫലമാണ് കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് അതങ്ങോട്ട് അല്ലേ പക്ഷേ അതാണ് സത്യം നല്ല ഒരു കളിസ്ഥലം വിശാലമാണ് കുട്ടികൾ ഇപ്പോൾ പിന്നെ ഒരു പ്രദേശത്തേക്ക് വിനോദയാത്ര പോകുന്ന കുട്ടികൾ അത്തരം ഒരു സ്ഥലത്തേക്കാണ് എത്തുന്നത് എങ്കിൽ സന്തോഷത്തോടെ കളിക്കും പക്ഷേ ആ കളിസ്ഥലം എങ്ങനെയുണ്ടായി എന്ന് പലരും അന്വേഷിക്കില്ല വിശാലമായൊരു വയലായിരുന്നിരിക്കണം അത് മുൻകാലങ്ങളിൽ മണ്ണിട്ട് നികത്തി മനുഷ്യനത് കളിസ്ഥലമാക്കി പുഴയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി വലിയ ജലാശയങ്ങൾ ഉണ്ടാക്കുന്നു വലിയ കുന്നുകൾ ഇടിച്ചു നിരത്തി വീടുപണിക്കായി കൊണ്ടുപോകുന്നു പാറ പൊട്ടിച്ച് നീക്കുന്നു ഇപ്പോൾ ഭൂപ്രകൃതി പ്രത്യേകതകൾ പലതും മനുഷ്യൻ്റെ ഇടപെടലിൻ്റെ ഫലമായി രൂപമാറ്റത്തിന് വിധേയമാകുന്നുണ്ട് ഈ പ്രകൃതിയെ മനുഷ്യൻ വലിയ തോതിൽ മാറ്റിമറിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ പറഞ്ഞത് ഭൂമിശാസ്ത്രം ജീവിതത്തിൻ്റെ സകല മേഖലയെയും സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് ബോധ്യമായി ഇല്ലേ ഇനി ചരിത്രഗതിയിൽ ഭൂമിശാസ്ത്രത്തിന് സ്വാധീനമുണ്ടോ ഉണ്ട് എന്ന് പറയേണ്ടി വരും നമ്മുടെ രാജ്യത്തെ ഒരു പ്രകൃതിദത്ത മതിൽ പോലെ കോട്ട കെട്ടി സംരക്ഷിക്കുകയാണ് ഹിമാലയ പർവ്വത നിരകൾ ആ നിരകൾ അവിടെ ഇല്ലായിരുന്നെങ്കിലോ ചൈനീസ് സംസ്കാരത്തിൻ്റെ തുടർച്ചയായി മാറിയേനെ നമ്മൾ അല്ലെങ്കിൽ അതിനും മംഗോളിയൻ സംസ്കാരം ഇവിടേക്ക് വ്യാപിച്ചേനെ പക്ഷേ അതങ്ങനെ സംഭവിച്ചില്ല അല്ലേ തീർത്തും വ്യത്യസ്തമായ ഒരു ജീവിത ക്രമവും സംസ്കാരവുമാണ് ഇവിടെ രൂപപ്പെട്ടത് അതിൻ്റെ പിന്നിൽ ഈ പർവ്വത നിര കാലങ്ങളോളം ഉയർത്തിയ പ്രതിരോധമാണ് പക്ഷേ എങ്കിലും മുഗളന്മാർ വന്നു അലക്സാണ്ടറുടെ ഇൻവേഷൻ വന്നു അതൊക്കെ എങ്ങനെയാണ് ചുരങ്ങളിലൂടെയാണ് അവർ കടന്നു വന്നത് അങ്ങനെ വന്നതോടുകൂടി ഇവിടെ ഒരു സമ്മിശ്ര സംസ്കാരം രൂപപ്പെടുകയുണ്ടായി വിശാലമായ കടൽ തീരം നമ്മുടെ രാജ്യത്തുണ്ടല്ലേ ഈ കടൽ തീരം വഴിയാണ് യൂറോപ്യന്മാർ ഇവിടേക്ക് വന്നത് അതും പുതിയൊരു സംസ്കാരത്തിൻ്റെ തുടക്കത്തിന് കാരണമായി അപ്പോൾ ഭൂപ്രകൃതിയും ചരിത്രവും തമ്മിൽ ഗണ്യമായ സ്വാധീനമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായില്ലേ വലിപ്പം കൂടിയ രാജ്യങ്ങളിൽ നേരിട്ടുള്ള യുദ്ധത്തിന് അവർക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള സമയം ആവശ്യത്തിന് കിട്ടുമായിരുന്നു ചെറു രാജ്യങ്ങളെ വളരെ വേഗം കീഴടക്കാൻ കഴിയും സി ടൈം ആൻഡ് സ്പേസ് ക്യാൻ ബി റിലേറ്റഡ് യു ക്യാൻ എക്സ്പ്ലെയിൻ ടൈം ബൈ വേ ഓഫ് സ്പേസ് ലൈക്ക് വൈസ് യു ക്യാൻ ഇൻറ്റർപ്രറ്റ് സ്പേസ് ബൈ വേ ഓഫ് ടൈം കാലത്തെ സ്ഥാനീയമായും സ്ഥാനത്തെ കാലികമായും നിങ്ങൾക്ക് വിശദീകരിക്കാൻ കഴിയും എ എന്ന സ്ഥലവും ബി എന്ന സ്ഥലവും തമ്മിൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലമുണ്ട് എന്നിരിക്കട്ടെ നിങ്ങൾ നടന്നാണ് പോകുന്നത് എങ്കിൽ ഒരു ദിവസം പത്ത് കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്ന് കണക്കാക്കിയാൽ എത്ര ദിവസം വേണ്ടി വരും നൂറ്റി അൻപത് ദിവസം വേണ്ടി വരും അല്ലേ നേരെ മറിച്ചത് തീവണ്ടി മാർഗേണ ആണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് എത്തിയെന്ന് വരാം വിമാനമാർഗമാണെങ്കിലോ ഒരു മണിക്കൂർ കൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഭൂമിശാസ്ത്രത്തിന് നാലു തലങ്ങളുണ്ട് ഒന്ന് സ്ഥാനീയ തലം നിങ്ങൾ സ്ലൈഡ് നോക്കുക സ്പേഷ്യൽ ഡയമെൻഷൻ രണ്ട് മാൻ റിസോഴ്സ് ഇൻട്രാക്ഷൻ എന്ന് വേണമെങ്കിലും പറയാം മനുഷ്യനും വിഭവങ്ങളും തമ്മിലുള്ള പരസ്പര ഇടപെടലിൻ്റെ ഒരു തലം മൂന്നാമത്തേത് ടെക്നോളജിക്കൽ ഡയമെൻഷൻ സാങ്കേതിക തലം ഏത് സങ്കേതം ഉപയോഗിച്ചാണ് ഇടപെടുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉണ്ടാകുന്ന റിസൾട്ട് ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ടെമ്പറൽ ഡയമെൻഷൻ കാലിക തലം ഇങ്ങനെ നാല് തലങ്ങൾ ഭൂമിശാസ്ത്രത്തിനുണ്ട് സോ മൈ ഡിയർ ചിൽഡ്രൻ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് ബോധ്യമായി അല്ലേ ഇനി നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെൻറ്റ് തരികയാണ് ഭൂമിശാസ്ത്രത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് വിച്ച് ആർ ദ ത്രീ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഡെൽറ്റ് ഇൻ ജ്യോഗ്രഫി ലിസ്റ്റ് ദ റിലേഷൻഷിപ്പ് ഓഫ് ജ്യോഗ്രഫി വിത്ത് അതർ ബ്രാഞ്ചസ് ഓഫ് സയൻസ് മറ്റ് ശാസ്ത്രശാഖകളുമായി ഭൂമിശാസ്ത്രത്തിൻ്റെ ബന്ധം വിശദമാക്കുന്ന ഒരു പട്ടിക തയ്യാറാക്കുക ഓരോ ക്ലാസ് കഴിയുമ്പോഴും പുതിയ നൂറായിരം സംശയങ്ങൾ ഉണ്ടാകണം അത്തരം സംശയങ്ങൾക്ക് ഉത്തരം അന്വേഷിക്കലാകട്ടെ വിദ്യാഭ്യാസം ഇതുവരെ അങ്ങനെ ആയില്ല എങ്കിൽ ഇപ്പോൾ പുതിയൊരു വിദ്യാഭ്യാസ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഭാവിയിൽ നിങ്ങളൊക്കെയും നാടിൻ്റെ പുരോഗതിയെ നിർണയിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ ചുമതലപ്പെട്ടവരായി തീർന്നേക്കാം അപ്പോഴൊക്കെയും ഭൂമിശാസ്ത്രപരമായ ജ്ഞാനം ആ തീരുമാനങ്ങളുടെയൊക്കെ പിന്നിൽ ഉണ്ടാകേണ്ടതുണ്ട് യെസ് ഐ എം ഹാൻഡിങ് ഓവർ ദ ടോർച്ച് ലൈറ്റ് വിച്ച് മൈ ടീച്ചേഴ്സ് ഹാവ് ഗിവൺ ടു മീ ടു യു എൻ്റെ അധ്യാപകർ എൻ്റെ ഗുരുനാഥന്മാർ എനിക്ക് നൽകിയ ഭൂമിശാസ്ത്രജ്ഞാനത്തിൻ്റെ പന്തം നിങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് ഇനി നിങ്ങൾ വേണം ഇത് കൊണ്ടുപോകാൻ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു നമുക്ക് വീണ്ടും കാണാം